Hello friends, നമ്മൾ കാണുന്നത് torque on a current carrying loop in a uniform magnetic field എന്നുള്ള ടോപ്പിക്കാണ്. നമുക്കറിയാം ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which is the rotational equivalent of a linear force. ടോർക്കിന് പല തരത്തിലുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. A force that tends to cause rotation. റൊട്ടേഷന് കാരണമാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. Or it is the ability of a force to cause angular acceleration of an object. ഒരു ഒബ്ജക്റ്റിന് ആംഗുലർ ആക്സിലറേഷന് കാരണമാകുന്ന ഫോഴ്സിനെ എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോർക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ മോഷൻ ഉണ്ടെങ്കിലാണ് ഇവിടെ ആംഗുലർ ആക്സിലറേഷൻ ഉണ്ടാവുക. അപ്പോൾ ആംഗുലർ ആക്സിലറേഷന് കാരണമാകുന്ന ഫോഴ്സിനെ അല്ലെങ്കിൽ റൊട്ടേഷന് കാരണമാകുന്ന ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ടോർക്ക് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയാനുള്ളത് റൊട്ടേഷണൽ ഈക്വലൻ്റ് ഓഫ് ലീനിയർ ഫോഴ്സ് എന്നുള്ളതാണ്. ടോർക്കിനെ പലതരത്തിൽ റെഫർ ചെയ്യുന്നുണ്ട്. പലതരത്തിൽ ഓൾസോ റെഫേർഡ് ആസ് ദ മൊമെൻറ്റ് ഓർ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ റൊട്ടേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ടേണിംഗ് ഇഫക്റ്റ്. ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് ടോർക്ക് എന്നുള്ള കോൺസെപ്റ്റിനെ തന്നെയാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കറണ്ട് ക്യാരിയിങ് കോയിലുള്ള ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കറണ്ട് ക്യാരിയിങ് കോയിലിൽ ടോർക്ക് മെഷർ ചെയ്യുന്ന ടോപ്പിക്കിൽ നമുക്ക് അത്യാവശ്യം വരുന്ന ഒരു സെക്ഷനാണ് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. കാരണം നമ്മൾ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് ഈ കോയിലിലെ പല സെക്ഷനുകളിലെയും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. അതിന് അങ്ങനെ ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കോയിലിലുള്ള റിസൾട്ടൻ ഫോഴ്സ് ഇന്ന പർട്ടിക്കുലർ ഡയറക്ഷൻ ആ കോയിലിൻ്റെ റിസൾട്ടൻ ഫോഴ്സ് എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ അതിൽ ടോർക്കിൻ്റെ ഡയറക്ഷൻ എന്താണെന്നുള്ളതോ ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആവശ്യമായിട്ട് വരും. ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ നോക്കിക്കഴിഞ്ഞാൽ 3 ഫിംഗർ പരസ്പരം പെർപെൻഡിക്കുലറായിട്ട് പിടിക്കുക, ആസ് ഷോൺ ഇൻ ദാറ്റ് ഫിഗർ. The middle finger indicates the direction of current. The forefinger indicates the direction of magnetic field, and the thumb indicates the force direction of force. This direction is force acting. Thumb indicating. Okay. Now, we are going to current carrying loop. Torque, force in the direction of calculate. So, this is our figure. ഇവിടെ പി ക്യു ആർ എസ് പി എന്ന് പറയുന്നതാണ് ഒരു റെക്റ്റാങ്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പാണ്, വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ടു മാഗ്നറ്റിക് പോൾസ്, നോർത്ത് ആൻഡ് സൗത്ത് പോളിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് വി ആർ പ്ലേസിംഗ് ദിസ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട്സ് ഫ്രം നോർത്ത് ആൻഡ് എൻഡ്സ് ഇൻ സൗത്ത്. സോ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ലൈക്ക് ദിസ്, ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ക്യാപിറ്റൽ ബി, വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദിസ് കോയിൽ. ഓക്കെ, നൗ theta is the angle between the magnetic field and the normal to the plane. This axis is the rectangular coil plane. The normal is the angle. This normal is magnetic field angle theta. Okay. Now we have this rectangular loop. We have 4 sectors ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ്, 4 സെക്ഷൻസ് ആയി കൺസിഡർ ചെയ്തിട്ടാണ്. ഓരോ സെക്ഷനിലെയും ഫോഴ്സ് എന്താണ്, അതിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ടോർക്കിൻ്റെ റിലേഷനിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്തത് പി ക്യു എന്ന് പറയുന്ന സെക്ഷനാണ്. ഈ പി ക്യു എന്ന് പറയുന്ന സെക്ഷൻ്റെ ലെങ്ത്, ഈ ഒരു റെക്ടാങ്കിൾ കോയിൽ ലെങ്ത് എല്ലും അതിൻ്റെ ബ്രെഡ്ത്ത് ബിയുമാണ്. സോ പി ക്യു ഈസ് ഹാവിങ് ഇറ്റ്സ് ബ്രെഡ്ത്ത് ബി, അല്ലെങ്കിൽ അതിൻ്റെ പി എന്ന ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ് ബി ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നൗ ഐ ഈസ് ദ ക്യാപിറ്റൽ ഐ ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് സെഗ്മെൻറ്റ് ഇൻ ദിസ് ഡയറക്ഷൻ. പി എന്ന് ക്യൂവിൻ്റെ ഡയറക്ഷനിലേക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. നൗ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ടുള്ള ഒരു കോയിലിലൂടെ ഐ എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ദ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ഐ എൽ ക്രോസ് ബി എന്നുള്ളതാണ് നമ്മുടെ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ബിയും b instead of small b nammude ivade illathu small l ne pakaram nammal ivade consider cheyyunu p2q ennu parayna section inde length ennaanu udheshikkunnathu aa length ivade nammal kaanichittulla endana small b aanu appo ivade act cheyyuna force ennu parayunnathu f into f is equal to i into small b cross capital b ennaanu namukku kitta i small b cross capital b. Now what is the angle between small b and capital B? Suppose it is phi. Small phi ആണ് നമ്മളെ small b യും capital B യും തമ്മിലുള്ള ആംഗിൾ എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോഴ്സ് എങ്ങനെ എഴുതാൻ പറ്റും? ഫോഴ്സ് F is equal to IBB sin t sin phi എന്ന് എഴുതാൻ പറ്റും. Because cross product A cross B is equal to AB sin sin phi. If phi is the angle between A and B, then A cross B is equal to AB sin phi എന്ന് പറയാം. ഇവിടെ നമുക്ക് small b യും capital B യും തമ്മിലുള്ള ആംഗിൾ phi ആണെങ്കിൽ നമുക്ക് ഫോഴ്സ് F is equal to I small b capital B sin phi എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് what is the value of phi in terms of theta. Theta എന്ന് പറയുന്നത് എന്താണ്? നോർമലും മാഗ്നെറ്റിക് ഫീൽഡും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളാണ്. ഈ നോർമലും ബിയും, ബി എന്ന് പറഞ്ഞാൽ പി ക്യു എന്ന് പറയുന്ന ഈ സെക്ഷനും നോർമലും തമ്മിലുണ്ടാകുന്ന ആംഗിൾ എത്ര വരിക? നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർഫസിന് പെർപെൻഡിക്കുലർ എന്നാണ് അർത്ഥം, അല്ലേ? അപ്പോൾ സ്മോൾ ബിയും നോർമലും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഓക്കെ, ക്യാപിറ്റൽ ബിയും നോർമലും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. അപ്പോൾ സ്മോൾ ബിയും ക്യാപിറ്റൽ ബിയും, ഇതിൻ്റെ ഇടയ്ക്ക് സ്മോൾ ബിയും ക്യാപിറ്റൽ ബിയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക് പറയാൻ പറ്റുക? സ്മോൾ ബിയും നോർമലും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിൽ നിന്നും നോർമലും ക്യാപിറ്റൽ ബിയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ കുറച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ബിയും സ്മോൾ ബിയുടെ ഇടയ്ക്കുള്ള ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതാണ്, തീറ്റയാണ് സ്മോൾ ബി സോറി ക്യാപിറ്റൽ ബി നോർമൽ തമ്മിലുള്ള ആംഗിൾ, 90 ആണ് സ്മോൾ ബി നോർമൽ തമ്മിലുള്ള ആംഗിൾ. അപ്പോൾ ഫൈ ഇസ് ഈക്വൽ ടു 90 മൈനസ് തീറ്റ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഐ ബി ബി സൈൻ ഫൈ എന്നാണ് നമ്മുടെ അടുത്തുണ്ടായിരുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഐ ബി ബി സൈൻ 90 മൈനസ് തീറ്റ എന്നായിട്ട് മാറും. സൈൻ 90 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റയാണ്. അപ്പോൾ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സെക്ടർ പി ക്യു ഇസ് ഐ ബി ബി കോസ് തീറ്റ എന്ന് കിട്ടും. ഇനി നമ്മൾ ഡയറക്ഷൻ ചെക്ക് ചെയ്യാം. പി ടു ക്യു നമ്മുടെ മിഡിൽ ഫിംഗർ പോയിൻ്റ് ചെയ്ത് പിടിക്കാം, കറണ്ടിൻ്റെ ഡയറക്ഷനായിട്ട്. പി ടു ക്യു കറണ്ടിൻ്റെ ഡയറക്ഷനായിട്ട് പിടിക്കുക, ഫോർ ഫിംഗർ മാഗ്നെറ്റിക് ഫീൽഡ് ഡയറക്ഷനിൽ പ്രൊജക്റ്റ് ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ദ തമ്പ് ഈസ് പോയിൻറ്റിങ് അപ്വേർഡ്സ്. തമ്പ് മുകളിലേക്കായിട്ടാണ് നമുക്ക് കിട്ടുക. തമ്പ് മുകളിലേക്കായിട്ടാണ് കിട്ടുക എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ഫോഴ്സ് ഇസ് ആക്ടിങ് അപ്വേർഡ്സ്. അപ്പോൾ പി ക്യു എന്ന് പറയുന്ന സെക്ടറിൽ ഐ ബി ബി കോസ് തീറ്റ ആണ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഇറ്റ് ഈസ് ആക്ടിങ് അപ്വേർഡ്സ് എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, നൗ നമ്മളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻഡിലായിട്ടുള്ള ആർ എസ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോകാം. ആർ എന്നുള്ള സെക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കറണ്ടിൻ്റെ ഡയറക്ഷൻ ആർ ടു എസ് ഓപ്പോസിറ്റ് ആയിട്ട് മാറി. മാഗ്നെറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ഒന്നുമില്ല, നേരത്തെ ഉണ്ടായിരുന്ന അതേ ഡയറക്ഷൻ തന്നെയാണ് മാഗ്നെറ്റിക് ഫീൽഡിൽ. കറണ്ട് നേരത്തെ ടുവേർഡ്സ് അസ് ആയിട്ടാണ് നമ്മൾ പിടിക്കുന്നതെങ്കിൽ ഇപ്പം എന്ത് ചെയ്യണം? എവേ ഫ്രം അസ് എവേ ഫ്രം മീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫിംഗർ പോയിൻ്റ് ചെയ്യണം. അപ്പോൾ മിഡിൽ ഫിംഗർ എവേ ഫ്രം അസ് ആണ്, നമ്മുടെ ഫോർ ഫിംഗർ ടുവേർഡ്സ് റൈറ്റ് ഓഫ് മീ ആയിട്ടാണ് ഞാൻ പിടിക്കുന്നതെങ്കിൽ തമ്പ് ഈസ് ആക്ഷൻ ഡൗൺവേർഡ്സ്, തമ്പ് ഈസ് പോയിൻറ്റിങ് ഡൗൺവേർഡ്സ്. തമ്പ് താഴത്തേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ഫോഴ്സ് ആക്ടിങ് ഡൗൺവേർഡ്സ്. അപ്പോൾ ആർ എസ് എന്ന് പറയുന്ന സെക്ടറിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് നമ്മളവിടെയുള്ള കറണ്ടിൻ്റെ വാല്യൂവിന് ചേഞ്ച് ഇല്ല. പി ക്യൂവിൻ്റെ ലെങ്ത് എത്രയാണോ അത് തന്നെയാണ് ആർ ടു എസിൻ്റെ ലെങ്ത്. ദാറ്റ് ഇസ് ബോത്ത് ആർ സ്മോൾ ബി. അവിടെ ആക്ട് ചെയ്യുന്ന ഫീൽഡ് ക്യാപിറ്റൽ ബി ആണ് രണ്ട് കണ്ടീഷനിലും. ഇവിടെ നോർമലും സോറി ക്യാപിറ്റൽ ബിയും സ്മോൾ ബിയും തമ്മിലുള്ള ആംഗിളും സെയിം തന്നെയാണ് വരുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് രണ്ട് സൈഡിലും ഈക്വലാണ്. പി ക്യു എന്ന് പറയുന്ന സെക്ടറിൽ എന്താണോ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉള്ളത് അത് തന്നെയാണ് ആർ എസ് എന്ന് പറയുന്ന സെക്ടറിലും ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉള്ളത്. ദാറ്റ് ഈസ് ബോത്ത് ആർ ഐ ബി ബി കോസ് തീറ്റ. ഒന്ന് മുകളിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നുള്ളതെങ്കിൽ മറ്റത് ഡൗൺവേർഡ്സ് ആയിട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്. ബട്ട് ദീസ് ടു ഫോഴ്സസ് ആർ ആക്ടിങ് എലോങ് എ സിംഗിൾ ലൈൻ, ദാറ്റ് ഇസ് എലോങ് ദി ആക്സിസ് ഓഫ് ദാറ്റ് കോയിൽ. ഈ ലൂപ്പിൻ്റെ ആക്സിസിലൂടെയാണ് നമ്മൾ ഈ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നത്. മുകളിലേക്കാണോ താഴത്തേക്കാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ സിൻസ് ദ ഫോഴ്സ് ആർ ആക്ടിങ് എലോങ് ദ സെയിം ലൈൻ, but in opposite direction. And both have same magnitude. Randinte magnitude same aanu, but opposite direction aanu, but rendu recta line la act cheyyunnu. Then that means that the net force, there is no effect. Net force gets cancelled. ഒന്ന് മുകളിലേക്കാണ് ഒന്ന് താഴത്തേക്കാണ്. മുകളിലേക്ക് ഒരു ഫോഴ്സ് വെച്ച് നമ്മൾ പുൾ ചെയ്യുന്നു, അതേപോലെ തന്നെ താഴത്തേക്ക് അതേ സെയിം മാഗ്നിറ്റ്യൂഡ് ഫോഴ്സ് വെച്ച് താഴത്തേക്ക് അതേ ലൈനിൽ നമ്മൾ പുൾ ചെയ്ത് കഴിഞ്ഞാൽ ദ റിസൾട്ടൻ ഫോഴ്സ് എന്തായിട്ട് മാറും? സീറോ ആയിട്ട് മാറും. അപ്പോൾ പി ക്യു എന്ന് പറയുന്ന ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് മുകളിലേക്കും ആർ എസ് എന്ന് പറയുന്ന ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ടാകുന്ന ഫോഴ്സ് താഴത്തേക്കുമാണ്. രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സോ ദേ ക്യാൻസൽ ഈച്ച് അദർ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നു ക്യൂ ടു ആർ എന്ന് പറയുന്ന സെക്ടർ. ക്യൂ മുതൽ ആർ വരെ എന്നുള്ള സെക്ടറിലേക്ക് ഡൗൺവേർഡ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മിഡിൽ ഫിംഗർ ഡൗൺവേർഡ്സ് ആയിട്ട് പോയിന്റ് ചെയ്തു. നമ്മുടെ ഫോർ ഫിംഗർ ടുവേർഡ്സ് റൈറ്റ്. നേരത്തെ എങ്ങനെയാണ് നമ്മൾ മാറ്റ് ഫീൽഡ് ഫീൽഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫിംഗർ പിടിച്ചിട്ടുള്ള അതേപോലെ തന്നെ വയ്ക്കുക. മാറ്റ് ഫീൽഡ് ടുവേർഡ്സ് റൈറ്റ് ഞാൻ പോയിന്റ് ചെയ്യുന്നു. ദെൻ ദ തംബ് ഈസ് ടുവേർഡ്സ് മീ. ദാറ്റ് മീൻസ് ഫോഴ്സ് ഈസ് ആക്ടിങ് ടുവേർഡ്സ് അസ്. ഓക്കെ, അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമ്മുടെ നേരെയാണെന്ന് മനസ്സിലായി. ഇനിയുള്ളത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. നമുക്കറിയാം ഐ എൽ, ഇവിടെ ലെങ്ത്ത് എൽ ആണെന്ന് പറഞ്ഞു. ക്യൂ ടു ആർ വരെയുള്ള സെക്ടറിൻ്റെ ലെങ്ത്ത് എൽ ആണ്. അപ്പോൾ ഫോഴ്സ് ഐ എൽ ക്രോസ് ബി എന്നാണ് വരുന്നത്. ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ, ദാറ്റ് ഈസ് എല്ലിൻ്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും രണ്ടും ഫിഗർ നോക്കിയാൽ തന്നെ നമുക്ക് ക്ലിയർ ആണ്. രണ്ടും പരസ്പരം പെർപ്പൻഡിക്കുലറാണ്. Since both are perpendicular with each other, then the angle between L and B, L and B medial angle 90 degree ആണ് വരുന്നത്. Force F is equal to I L cross B, that is equal to I L B sin 90 Newton. Sin 90 യുടെ വാല്യൂ 1 ആയതുകൊണ്ട് F is equal to I L B എന്നുണ്ട്. That F I L B is acting towards our body. Okay. ഇനി നമ്മൾ എസ് ടു പി എന്ന് പറയുന്ന സെക്ടർ കൺസിഡർ ചെയ്യുക. എസ് ടു പി എന്ന് പറയുന്ന സെക്ടറിൽ കറണ്ട് സെയിം ആണ്, ലെങ്ത്ത് സെയിം ആണ്, മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആണ്. ലെങ്ത്തിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എല്ലിൻ്റെയും ബിയുടെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അത് ആർ ടു ക്യൂ ടു ആറിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് എസ് ടു പിയിലുള്ളത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട്, ലെങ്ത്ത്, മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ആംഗിൾ സെയിം ആണ്. ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഐ എൽ ബി എന്ന് തന്നെയാണ് വരിക. ഇനി ഡയറക്ഷൻ നമ്മൾ നോക്കേണ്ടത് കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? എസ് ടു പി. എസ് ടു പി എന്ന് പറഞ്ഞാൽ മുകളിലേക്കായിട്ടാണ് കാണിക്കുന്നത്. കറണ്ട് മുകളിലേക്കായിട്ടാണ് വരുന്നത്. എസ് ടു പി എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണ് ആയി, അല്ലേ? അപ്പോൾ മുകളിലേക്ക് നമ്മൾ ഫിംഗർ പോയിന്റ് ചെയ്യുക, മിഡിൽ ഫിംഗർ പോയിന്റ് ചെയ്യുക. മാഗ്നറ്റിക് ഫീൽഡ് ടുവേർഡ്സ് റൈറ്റ് തന്നെയാണ് നമ്മൾ നേരത്തെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൈറ്റ് പോയിന്റ് ചെയ്യുക. അപ്പോൾ തമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? എവേ ഫ്രം അവർ ബോഡിയാണ് വരുന്നത്. തമ്പ് ഈസ് പോയിന്റിങ് എവേ ഫ്രം അവർ ബോഡി, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെയാണ് നമ്മുടെ സ്ക്രീൻ മുമ്പിലാണെങ്കിൽ നമ്മുടെ എവേ ഫ്രം ആയിട്ട് ഇവിടേക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വരുന്നത്. എസ് പി സെക്ടറിൽ ഫോഴ്സ് അവേ ഫ്രം അസ് ആണ്. ക്യു ആർ സെക്ടറിൽ ഫോഴ്സ് ടുവേർഡ്സ് അസ് ആണ്. രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ്സ് സെയിം ആണ്, ഐ എൽ ബി. പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ബോത്ത് ദ ഫോഴ്സസ് ആർ നോട്ട് ആക്ടിങ് ഓൺ എ സിംഗിൾ ലൈൻ. ഒരൊറ്റ ലൈനിലല്ല ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ദേ ആർ ആക്ടിങ് അറ്റ് സെപ്പറേറ്റ് ഡിഫറെൻറ്റ് പോയിന്റ്സ്. സോ ഡിഫറെൻറ്റ് പോയിന്റ്സിലായിട്ടാണ് ഇങ്ങനെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ദർ ഇസ് two equal and opposite forces and they are separated with a certain distance, finite distance. Then there will be a torque. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? ഒരു ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. യു ക്യാൻ റീഡ് ദാറ്റ്. അപ്പോൾ നമുക്കിവിടെ ഒരു ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു, നമുക്ക് ടോർക്കിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് ഫോഴ്സ് ഇൻ ടു പെർപ്പൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ F1 എന്ന് പറയുന്നത് നമ്മുടെ R2S സെക്ഷനാണ്, 2 എന്ന് പറയുന്നത് S2P സെക്ഷനാണ്, 3 എന്ന് പറയുന്നത് P2Q സെക്ഷനാണ്, 4 എന്ന് പറയുന്നത് Q2R സെക്ഷനാണ്. നമ്മുടെ പഴയ തൊട്ടുമുമ്പ് കാണിച്ച ഫിഗറുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കറണ്ടിൻ്റെ സ്മോൾ ഐ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ക്യാപിറ്റൽ ഐ ആണ് ഇതുവരെ എടുത്തിട്ടുള്ളതെങ്കിൽ കംപ്ലീറ്റ് ക്യാപിറ്റൽ ഐ എടുത്തിട്ട് പോവുക. സ്മോൾ ഐ ആണ് മുമ്പ് എടുക്കുന്നതെങ്കിൽ എല്ലാം ത്രൂ ഔട്ട് ഒരേ നൊട്ടേഷൻ തന്നെ യൂസ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇവിടെ നമ്മൾ കറണ്ട് ഐ എന്നുള്ള കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എഫ് വൺ എന്ന് പറയുന്നത് എന്താണ്? ബോട്ടം സൈഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. നമുക്കത് കിട്ടിയിട്ടുണ്ട്, ഐ ബി ബി കോസ് തീറ്റ ഡൗൺവേർഡ്സ്. എഫ് ടു എന്ന് പറയുന്നത് എന്താണ്? ഐ എൽ ബി, അല്ലേ? ഈ സെക്ഷനിലാണ് എഫ് ടു. ഐ എൽ ബി ആണ് വരുന്നത്, അപ്വേർഡ്സ് അല്ല, എവേ ഫ്രം അസ്. അങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുള്ളത്, ഐ എൽ ബി എവേ ഫ്രം അസ്, അല്ലേ? മൂന്നാമത്തെ എഫ് ത്രീ ഈസ് ഐ ബി ബി കോസ് തീറ്റ ആണ്, ടുവേർഡ്സ് അപ്വേർഡ്സ്, ടുവേർഡ്സ് അപ്പ്, അപ്വേർഡ്സ് ആണ് വരുന്നത്. പിന്നെ F4 എന്ന് പറയുന്നത് Q2R സെക്ഷൻ ആണ്. അവിടെ ILB ആണ് ഫോഴ്സ് വരുന്നത് ടുവേർഡ്സ് us ആയിട്ടാണ് ആ ഫോഴ്സ് വരുന്നത്. ഇവിടെ F1ഉം F3ഉം acting along a single line and they are in opposite direction. The magnitudes are same, so they cancel each other. F1 and F3 are cancels each other. F2 and F4 they are separated with a finite distance and they results in a torque. And torque is given by force into magnitude same manner, force into perpendicular distance. So first of all we want to find what is the perpendicular distance. So PQ എന്ന് പറയുന്ന ഇതേ സെക്ഷൻ, ഇത് P ആണ് ഇത് Q ആണെന്നുള്ള സെക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ Q എന്ന് പറയുന്ന പാർട്ടിലെ ഫോഴ്സ് ടുവേർഡ്സ് us ആണ്, ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദിസ്. ആൻഡ് P എന്ന് പറയുന്ന സെക്ടറിൽ ഫോഴ്സ് അവേ ഫ്രം us ആണ്, ആൻഡ് ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദിസ് ലൈൻ. ഓക്കെ, സോ ദിസ് ഈസ് പ്രൊജക്റ്റിംഗ് ബാക്ക്വേർഡ്സ് ആൻഡ് ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം Q. Q എന്ന് ഇതിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ദിസ് ആംഗിൾ, ഇവിടെയുള്ള ആംഗിളും ഇവിടെയുള്ള ആംഗിളും ഒക്കെ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. Okay, now this red line indicates the direction of magnetic field and this black dotted line indicates the direction of normal. They makes an angle theta with each other. അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 90, ഇവിടെ 90, ഇവിടെ 90 മൈനസ് തീറ്റ ആണ് കിട്ടി അല്ലേ. ഇതും ഇതും നമ്മൾ നോർമലും ഇതും നമ്മളുടെ ആംഗിൾ ഇവിടെ എന്താണോ അതേ ആംഗിൾ തന്നെയാണ് ഇവിടെ വരിക. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്, നോർമലും ഈ പി ക്യൂ നമ്മളുണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രിയാണ്, ഇവിടെ തീറ്റ കുറഞ്ഞു. അപ്പോൾ ഈ ചെറിയ സെക്ടർ ഇവിടെ ഈ ഒരു പോർഷനിൽ വരിക 90 മൈനസ് തീറ്റ എന്ന് വരും. ഇവിടെ നോർമൽ അല്ലേ ആംഗിൾ, അപ്പോൾ 90 വരും. അപ്പോൾ 90 മൈനസ് തീറ്റ 90 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ള ആംഗിൾ തീറ്റ എന്ന് വരും. ഇവിടെ തീറ്റ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ hypotenuse. Opposite side എന്ന് പറഞ്ഞാൽ QA dash, which is our perpendicular distance. PQ is the hypotenuse. Opposite side by hypotenuse, sin theta. അല്ലേ? അപ്പോൾ opposite side QA dash is equal to എന്താ വരിക? sin theta into hypotenuse. അപ്പോൾ sin theta into hypotenuse എന്ന് പറയുന്നത് PQ ആണ്. അപ്പോൾ PQ sin theta എന്ന് കിട്ടും. QA dash is equal to PQ sin theta എന്ന് കിട്ടും. PQ എന്ന് പറഞ്ഞാൽ ഈ സെക്ടറിന്റെ ലെങ്ത് ആണ്. That is equal to B, അല്ലേ? Small b. അപ്പോൾ സ്മോൾ ബി സൈൻ തീറ്റ ആണ് എന്ത് വരുന്നത്? ക്യു എ ഡാഷ്. ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നത് ക്യു എ ഡാഷ് എന്ന് പറയുന്നത് ക്യു സ്മോൾ ബി സൈൻ തീറ്റയാണ്. അപ്പോൾ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ILB, വിച്ച് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബി സൈൻ തീറ്റ. ILB ഇൻറ്റു ബി സൈൻ തീറ്റ. ഇനി സ്മോൾ എൽ ഇൻറ്റു സ്മോൾ ബി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈസ് ഇറ്റ്സ് ഏരിയ. സോ യു ക്യാൻ റീപ്ലേസ് ദിസ് ആസ് IAB സൈൻ തീറ്റ എന്ന് പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് കോയിലിൻ്റെ ടേൺസ് 1 ആണെങ്കിലാണ്. ഇഫ് ദർ ആർ n നമ്പർ ഓഫ് ടേൺസ് ഓൺ ദ ലൂപ്പ് ദെൻ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു n ടൈംസ് IAB സൈൻ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, നൗ വാട്ട് ഈസ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റും കറണ്ടും തമ്മിലുള്ള റിലേഷൻ, അത് നമ്മൾ മുമ്പ് പല സെക്ഷനുകളിലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള റിലേഷനാണ്. കറണ്ട് ഇൻറ്റു ഏരിയ, I ഇൻറ്റു എ ആണ് മാഗ്നറ്റിക് മൊമെൻറ്റും magnetic dipole moment expression. Mu is equal to Ia. If there are n number of turns, then NIA will be mu. Mu is equal to NIA എന്ന് നമുക്ക് കിട്ടും. സോ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു NIAB സൈൻ തീറ്റ അല്ലേ. അവിടെ NIAക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? mu എന്ന് കൊടുക്കാം, which is magnetic dipole moment. So torque is equal to mu B സൈൻ തീറ്റ എന്ന് പറയും. Okay, or you can replace this as mu cross B. So this is the expression for torque toe, and this the moving coil galvanometer, the ballistic galvanometer works based on this concept. Okay, so this is the torque on a current carrying loop in a uniform magnetic field. Thank you.